ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ? അൽഹംദുലില്ല, നമുക്കും ഇവിടെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നത്. ഇന്നും ഒരു വ്ളോഗാണ്. ഇതിലെ കുറേ പുതിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. നല്ലൊരു സ്കിൻ കെയർ ഉണ്ട്, പുതിയൊരു റെസിപ്പി ഉണ്ട്, പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണാൻ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. ഞാൻ ആദ്യം എന്നെ കാണിക്കുന്നത് ഒരു സ്കിൻ കെയറാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ സ്കിന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു, എന്താ പറയുക, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1-2 ടേബിൾ സ്പൂൺ പച്ചരിയില്ലേ, വൈറ്റ് റൈസ്, അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിന്. കഴുകിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കാം, പച്ചവെള്ളത്തിൽ. ഈ പച്ചരിയില്ലേ ഫേസ് പാക്കെല്ലാം ആക്കിയാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. എങ്ങനെ ആക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. പിന്നെ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ പച്ചരിയെ യൂസ് ആക്കുന്നതെന്നെല്ലാം പറയും. അത്രക്കൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം ശരിക്കും മനസ്സിലാവും കേട്ടോ. പിന്നെ ഇത് അരക്കണമല്ലോ, പച്ചരി അരക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്കിന്നിന് പറ്റുന്ന എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കുക. ഞാനിപ്പോൾ എടുത്തിന് പാൽപ്പാടയും പാലും. നമ്മൾ പാല് കാച്ചി കഴിഞ്ഞാൽ മേലൊരു പാട വന്ന് നിൽക്കുമല്ലോ, അതും പാലും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിന് കുറച്ച് മതിയിട്ടാ. അതല്ലെങ്കിൽ ഇങ്ങക്ക് തൈരെടുക്കുക, അല്ലെങ്കിൽ തേനെടുക്കുക. തേനെടുക്കുമ്പോൾ മൊത്തത്തിൽ തേനെടുക്കണമെന്നില്ല, വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. പാൽപ്പാട എന്ന് പറയുമ്പോൾ കുറച്ച് കൊഴുപ്പെല്ലാം ഉണ്ടാവുക. അന്നേരം പിമ്പിൾസ് ഉള്ളവരും ആക്നെ പിമ്പിൾസ് എന്നുള്ളവരും പിന്നെ ഓയിലി സ്കിന്നുകാരും പാൽപ്പാട എടുക്കണ്ട കേട്ടോ. ആ തൈരെടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ നോർമൽ സ്കിന്നാന്നതുകൊണ്ട് പാൽപ്പാട പ്രശ്നമില്ല. പച്ചരിയിൽ വെള്ളം കളഞ്ഞിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഈ പാൽപ്പാടയും അല്ലെങ്കിൽ തൈര്, ഈ പുറത്തെല്ലാം പോയി വെയിലെല്ലാം കൊള്ളുന്നവരാണെങ്കിൽ തൈരായിരിക്കും കേട്ടോ, ഒന്നും കൂടി നല്ല ഈ സൺടാനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ലോണം പേസ്റ്റ് പോലെ അരക്കണ്ട, ചെറിയ ക്രംസ് വേണം, ചെറിയ ചെറിയ തരിതരിപ്പ് വേണം. എന്നാലേ നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്ക്രബ് ചെയ്യാനും കൂടി പറ്റും, നമ്മൾ ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും കൂടി പറ്റും ഈ ഒരു സെയിം ഫേസ് പാക്ക് കൊണ്ട് തന്നെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, തീരെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവർ ഈ വീഡിയോ തന്നെ ഇപ്പോൾ സ്കിപ്പ് അടിച്ചു പോകുന്നവരുണ്ടാവും. ഈ ഒരു പോഷൻ വേണ്ട, സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യൂല എന്ന് വിചാരിച്ചിട്ട്. പ്രത്യേകിച്ച് കുട്ടികളും തിരക്കിലായിട്ട് വീട്ടിലിരിക്കുന്നവർ തീരെ ശ്രദ്ധിക്കൂല. അവരോട് എനിക്ക് പറയാനുള്ള, മേക്കപ്പും സ്കിൻ കെയറും രണ്ടും രണ്ടാണ്. മേക്കപ്പിലൊന്നും താല്പര്യമില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഒന്നും ആവശ്യമില്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത. പക്ഷേങ്കിൽ നമ്മൾ നമ്മളെ സ്കിന്ന് കെയർ ചെയ്യണം, അത് നല്ലതാണ് കേട്ടോ. നമ്മളെ സ്കിന്ന് കെയർ ചെയ്താൽ നല്ല സ്കിന്നെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മൾ സെൽഫ് വാല്യൂ കൊടുക്കുക, എന്നാലേ മറ്റുള്ളവരും റെസ്പെക്റ്റ് ചെയ്യൂ, ഇഷ്ടപ്പെടൂ, വാല്യൂ തരൂ, എല്ലാം ചെയ്യൂ കേട്ടോ. നമ്മളൊന്ന് കെയർ ചെയ്യണം. എല്ലാ തിരക്കിൻ്റെ ഇടക്കും ഇതിനായിട്ടൊരു സമയം കണ്ടെത്തണം കേട്ടോ. അങ്ങനെ നമ്മളിത് മുഖത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ പറയുക, നല്ലോണം ഡ്രൈ ആവുമല്ലോ, ആ സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. ഇങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകുന്നതിന് മുന്നേ ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ മുഖത്തുള്ള, ഒന്ന് നനച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നല്ലോണം റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്യുക. വലിയ തെരുതെരുപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ നല്ലോണം അമർത്തി സ്ക്രബ് ചെയ്യറ്, അന്നേരം മുഖത്ത് സ്ക്രാച്ച് പോവും. മെല്ലെ സ്ക്രബ് ചെയ്താൽ മതി, എന്നിട്ട് കഴുകി കളയുക. നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഏതെങ്കിലും പുറത്ത് പോകുന്നതിൻ്റെ മുന്നേ, എന്തെങ്കിലും ഫംഗ്ഷന് മുന്നേ അല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇത് അങ്ങനെ തന്നെ നിൽക്കുന്ന ഞാൻ പറയില്ല, പക്ഷേ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മുഖത്ത് നല്ല മാറ്റം കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഗ്ലോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആക്കി നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണേ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള ഡ്രീം കേക്ക്, 5-in-1 ടോട്ട് കേക്കില്ലേ, അതാന്നിട്ടാ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചോക്ലേറ്റ് സ്പഞ്ചില്ലേ അതുണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, നല്ല ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡർ എടുക്കുക. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 2 നുള്ള് ഉപ്പ്. ഇത്രയും ഐറ്റംസ് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി താഴത്തെ ലെയറിൽ ചെറിയൊരു പോർഷനിൽ ഈ ചോക്ലേറ്റ് സ്പഞ്ച് വേണ്ടു, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇത്രയും വേണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി ഇത് 1-2 പ്രാവശ്യം അരച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം അരച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുക ഇതെല്ലാ ഭാഗത്തും ആ രീതിയിൽ. ഇനിയിപ്പോൾ വേറൊരു ബൗളിൽ 2 മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രീം കേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനെങ്ങനെയാണ് ആക്കിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറേ സ്ഥലത്ത് നോക്കി, പക്ഷേങ്കിൽ എനിക്ക് കേടൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെ അടുത്തുള്ള ടൗണിൽ നിന്നും എനിക്ക് അത് കിട്ടിയിട്ടില്ല കേട്ടോ. അത് കിട്ടാത്തതുകൊണ്ട് എനിക്ക് എന്തോ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 2 മുട്ടയിൽ ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മൈദ എടുത്ത പോലെ തന്നെ സെയിം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരൻ്റെ അളവാണ് ഞാൻ 1/2 കപ്പ് പറഞ്ഞേട്ടാ.
പൊടിക്കുന്നതിന് മുന്നേ ഉള്ള അളവല്ല. എന്നിട്ട് ഇത് നല്ലോണം പതിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാനൊന്ന് ബീറ്റ്റൂട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തേനെ. എന്നിട്ട് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നങ്ങ് മിക്സാക്കി കൊടുത്താൽ മതി, കുറേ സമയം ബീറ്റ് ചെയ്യേണ്ട. പിന്നെ ഇതാ ഞാൻ ഓയിലെടുത്ത പോലെ തന്നെ 3 ടേബിൾ സ്പൂണ് പാലും, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ ഡ്രൈ ആയിട്ടുള്ള, അത് 1-2 തവണയായിട്ട് പാലും ഈ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പാലും 1-2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒരുമിച്ചിടണ്ട. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ഉണ്ടാവുക. ഒന്നുകിൽ വിസ്കി വെച്ച് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ബീറ്ററോണ്ട് തന്നെ ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നല്ല ലോ സ്പീഡിലാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്, നല്ലോണം ബീറ്റ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ മിക്സ് റെഡിയായി. ഇത് ബേസിക്കായിട്ട് എല്ലാവരും ബേസിക് സ്പഞ്ച് കേക്കില്ലേ അതിൻ്റെ മിക്സ് ആണ് കേട്ടോ. 1/2 കപ്പിൻ്റെ അളവിലാണ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ ഇത് ഇതാ ഈ ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്, ഈ ഒഴിക്കുന്നത്. ഈ കേക്ക് ടിൻ, ഈ സെയിം കേക്ക് ടിന്നിൽ തന്നെയാണ് ഞാൻ ഈ ഡ്രീം കേക്കും സെറ്റ് ചെയ്യുന്നിട്ട. കാര്യം എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറേ നോക്കി അതിൻ്റെ ടിന്നിനായിട്ട്. പിന്നെ വിചാരിച്ച് കുറേ ആളിങ്ങനെ പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കാണിക്കണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ആക്കാൻ തീരുമാനിച്ച്. ഇനിയിതിപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രം 1-5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയേ. എന്നിട്ട് ഇത് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് വേറൊരു റൗണ്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്കാണ് ഇട്ടാ ഇത് വെച്ച് കൊടുക്കണ്ടേ. എന്നാലേ അടിയൊന്നും കരിയാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് അടച്ചിട്ട് മീഡിയം ടു ലോയിൽ വെച്ചാൽ ഒരു 25-30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നല്ലോണം പൊങ്ങി വന്നേനു, എന്നിട്ട് ഒന്ന് കുറഞ്ഞതാണ്, ഞാനൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തരാം. നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ മുന്നേയും പണ്ടെല്ലാം ഷെയർ ചെയ്തിനെ ഇത്. ഇനിയിപ്പോൾ ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാര്യം നമുക്ക് ഇത്രയും സ്പഞ്ച് കേക്ക് വേണ്ടല്ലോ. 5-1 ലെയറാണ് ഈ ചോക്ലേറ്റ് സ്പഞ്ച് എന്ന് പറയുന്നത്, ഏറ്റവും താഴത്തെ ലെയർ 5 ലെയറായിട്ടാണ് ഈ കേക്ക് സെറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇത് 5-in-1 torte cake എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ നമ്മളെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ശരിക്കും ഇമ്പോർട്ടഡ് ഹൈ ക്വാളിറ്റി ചോക്ലേറ്റ് എല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. പക്ഷേങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക, ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കേക്ക് വെറ്റിയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുറച്ച് വെള്ളമെടുത്തിന്, 1/2 കപ്പിൽ താഴെ വെള്ളമെടുത്തിന്, അതിലേക്ക് മധുരത്തിന് അത്യാവശ്യം മധുരമാവുന്നവരെ 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഒരു സിറപ്പാക്കി എടുത്തിന്. ഇങ്ങനെ കേക്ക് വെറ്റ് ചെയ്താലേ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സാധാരണ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റിയാൽ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു മിൽക്കി ഫ്ലേവറും കൂടി വരുമല്ലോ. നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കുക, കാര്യം ഇത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനിയിപ്പം ഞാനിതാ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 110 ഗ്രാം ചോക്ലേറ്റാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം, ഡബിൾ ബോയിൽ ചെയ്തിട്ട്. മെൽറ്റ് ചെയ്യുന്നതിന് മുന്നേ 3 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്തേനെ. ഞാൻ ഈ മിൽക്ക് ചോക്ലേറ്റാണ് കേട്ടോ എടുത്തത്, ഡാർക്ക് ചോക്ലേറ്റും എടുക്കും ഇതിനേക്കായിട്ട്. നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കുക, പ്രശ്നമില്ല. അതാണ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച ടൈമിൽ ഞാൻ 2 ടീസ്പൂണ് ജലാറ്റിന് കുറച്ച് വെള്ളത്തിൽ, ഇതാ ഇത്രയും വെള്ളത്തിൽ കുറച്ച് വെള്ളം മതി, ഒന്ന് 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുക. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഈ ജലാറ്റിനും ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഞാനവിടെ വെച്ചിന്, എന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇറക്കി വെച്ചാൽ ജലാറ്റിന് പെട്ടെന്ന് മെൽറ്റാക്കി കിട്ടിക്കോളും. ഇനി കുറേ ചൂടൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഇതാ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് മെൽറ്റ് ചെയ്തതാ അത്. അതിലേക്ക് ഈ ജലാറ്റിനും കൂടി പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. ഇത് 2-ആമത്തെ ലെയറിന് വേണ്ടിയിട്ടാണ്, ഇതൊരു ചോക്ലേറ്റ് മൂസ് ആണ് കേട്ടോ 2-ആമത്തെ ലെയർ. ഇനി ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് നല്ലോണം സ്റ്റിഫാക്കിയ ക്രീം തന്നെയാണ് കേട്ടോ ഇത്, ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റിൻ്റെ ക്രീം, ചോക്ലേറ്റിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ട് ക്രീം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് തണുക്കാൻ വേണ്ടി നിൽക്കണ്ട, അങ്ങനെ ആകുമ്പോൾ സെറ്റായി പോവും. കാര്യം ജലാറ്റിനുള്ളതല്ലേ, ചൂട് ചെറുതായിട്ടൊന്ന് കുറയുമ്പോൾ ഇങ്ങനെ ക്രീം ഇട്ട് മിക്സാക്കി ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇത് 2-ആമത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് 2-ആമത്തെ ലെയർ. ഞാൻ ഈ ടൈമിൽ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേനു. ഇനിയിപ്പോൾ 2-ആമത്തെ ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് 3-ആമത്തെ ലെയർ റെഡിയാക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ 3-ആമത്തെ ലെയറിലേക്കായിട്ടും ഞാനൊരു 110 ഗ്രാം
മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തത്. അതിലേക്ക് ജസ്റ്റ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീമായാലും എടുക്കുക. പിന്നെ ഇതാ ബട്ടർ എടുത്തത്, ബട്ടർ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ടാവും കേട്ടോ. ഇനി ഇതും സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മൂന്നാമത്തെ ലെയറിലേക്കായിട്ട് കുറച്ച് ഹേസൽനട്ട് വേണം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ. റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് മെൽറ്റ് ചെയ്തെടുത്തിന് ഹേസൽനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പകരം വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ തേർഡ് ലെയറും സെറ്റായി. ഇതിപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിനാണ് ഈ ഒരു കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുക. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്കൊന്നും ചോക്ലേറ്റ് കേക്കൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവല്ലോ, അവർക്കൊന്നും ഇത് വലിയ ഇഷ്ടമാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇതാ ഇതിൻ്റെ ചൂടും ഒന്നാറിയിട്ടാണ് ഞാൻ മൂന്നാമത്തെ ലെയർ സെറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമത്തെ ലെയറില്ലേ ചോക്ലേറ്റ് മൂസിൻ്റെ ലെയറില്ലേ അതൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചേരം. അങ്ങനെ ഇതാ ഇതും സെറ്റ് ചെയ്ത് കൊടുത്തേനെ, കുറച്ച് ബാക്കി ഉണ്ടായിന് കേട്ടോ. ഇനിയിപ്പം ഫോർത്ത് ലെയറായിട്ട്, ഇതിപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കല, ഫോർത്ത് ലെയറായിട്ട് ചെയ്യുന്ന മിൽക്ക് ചോക്ലേറ്റ് മാത്രം, ഒന്നുകിൽ മിൽക്ക് ചോക്ലേറ്റ് മാത്രം അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല തിൻ ലെയറേ ഏറ്റവും മേലായിട്ട് കൊടുക്കേണ്ടി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ച് തിന്നാൻ കുറച്ച് പാടായിരിക്കും. നല്ല തിന്നായിട്ട് ഞാൻ ഒരൊറ്റ ടേബിൾ സ്പൂൺ കൊണ്ട് ഒന്ന് തിൻ ലെയറാക്കി എടുത്തതാ. അപ്പോൾ ഇതാണ് ഫോർത്ത് ലെയർ. ഇത് വേണ്ട, ഇത് പെട്ടെന്ന് സെറ്റാവും, കാര്യം നമ്മൾ മുന്നേ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത പാടെ തന്നെ അങ്ങ് സെറ്റായി കിട്ടും. കേക്ക് നല്ല തണുപ്പില്ലേനാ. എന്നിട്ട് ലാസ്റ്റ് ഫിഫ്ത്ത് ലെയറായിട്ട് കുറച്ച് കൊക്കോ പൗഡറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ എല്ലാവരുടെയും ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും ഈ ഒരു ഡ്രീം കേക്കിൻ്റെ തന്നെയാണ് എല്ലാവരും വീഡിയോയിലും എല്ലാം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുക. പെർഫെക്റ്റ് എന്ന് ഞാൻ പറയൂല, കാര്യം ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതിന്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ ചോക്ലേറ്റും കാര്യങ്ങളും എല്ലാം ക്വാളിറ്റിയിൽ എടുത്താൽ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇത് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടം, കാര്യം എല്ലാ ലെയറും ചോക്ലേറ്റ് തന്നെയല്ലേ. പിന്നെ കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടം, കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാണ്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ എനിക്കിത് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ലേനു, കാര്യം ഇതിൻ്റെ ടിന്ന് കിട്ടാത്തതുകൊണ്ട്. കേക്ക് അടിപൊളിയാണ് കേട്ടോ, പക്ഷെങ്കിൽ ടിന്നില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു കുറവുണ്ട്. പക്ഷേ സാരമില്ല, എങ്കിൽ അഡ്ജസ്റ്റ് ആക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഈ റെസിപ്പി ഇഷ്ടമായെന്നും വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം. ആദ്യം ഇതാ രണ്ട് ചപ്പലാന്നിട്ട് എനിക്ക് വന്നതിന്. ഈ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം. നല്ല ചപ്പലാണ്. ഒന്ന് നമുക്ക് അബായക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ടൈപ്പ് തന്നെയാണ്. ഈ ചുരിദാറിനും അബായക്കും എല്ലാം യൂസ് ചെയ്യാം. മറ്റേത് നമ്മളെ പാകിസ്ഥാനി സ്യൂട്ടെല്ലാം പോലത്തെ സെറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാ. ഈ ചപ്പൽ എനിക്ക് സെൻഡ് ചെയ്തതിന് പേർപ്പിൾ ഡിസൈൻസ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഹിജാബ് കാസ്റ്റിൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്ന് കുറച്ച് ഹിജാബ്സ് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഓരോന്നിൻ്റെയും ലിങ്ക് ഞാൻ താഴെത്താഴെയായിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ. പേരെഴുതിയിട്ട് ആദ്യം തന്നെ നല്ല ഷിഫോൺ, നല്ല ക്വാളിറ്റി ഉള്ള ഷിഫോൺ ക്ലോത്തിലുള്ള രണ്ട് ഷോളാണ്. പിന്നെ ഇത് മിക്സഡ് കളേഴ്സായിട്ട് അങ്ങനെ വരുന്നതാണ്. പിന്നെ ഇത് ഫ്ലോറലായിട്ട് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹിജാബ്സാണ്. നല്ല വീതിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങക്ക് പെരുന്നാളിലല്ലേ വരുന്നത്, ഹിജാബ്സ് എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പേജ് ചെക്ക് ചെയ്താൽ മതി. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഹിജാബിൻ്റെ മാത്രം പേജാണ്. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഹിജാബിൻ്റെ മാഗ്നറ്റില്ലേ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഐറ്റംസും ഇന്നർ ക്യാബ്സും എല്ലാം ഉള്ളൊരു പേജാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. എല്ലാ കളർ വെറൈറ്റിയിലും എല്ലാ മെറ്റീരിയലിലും ഉള്ള ഹിജാബ്സ് ഉണ്ട്. ഓൺലൈനായിട്ട് ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന പേജ് തന്നെയാണ്. പിന്നെ ഈ സെയിം പേജിൽ നിന്ന് തന്നെ, ഹിജാബിൻ്റെ പേജിൽ നിന്ന് തന്നെ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളൊരു പ്രയർ ഡ്രസ്സ് ആണ് കേട്ടോ ഇത്. ഈ പ്രയർ ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ്. കുറേ വേറെ ഏതെല്ലാം മെറ്റീരിയൽ ഉള്ളതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇത് കോട്ടൺ ആയതുകൊണ്ട് ഇത് കണ്ടരം തന്നെ ഉമ്മാക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഇത് ഉമ്മാക്ക് വേണമെന്ന് പറഞ്ഞതിന്, കാര്യം വൈറ്റ് കളറുമല്ലേ. പിന്നെ പ്ലെയിൻ വെയ്റ്റിൽ വേണമെങ്കിലും ഇവർ ചെയ്ത് തരും കേട്ടോ. നല്ല കോട്ടൺ ആണ്, എന്താ പറയുക, നല്ല കംഫർട്ടബിളാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ പ്രയർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ യൂസ് ആക്കലധികവും. ഈ ടു പീസായിട്ട് വരുന്ന ഞാനിപ്പോൾ യൂസ് ആക്കലില്ല. ഇത് യൂസ് ചെയ്താൽ അതന്നെ നമ്മൾ യൂസ് ആക്കും.
പിന്നെ ഇതാ ഇത് നൈൽ ക്ലോത്തിങ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്നൊരു ചുരിദാറാണ് കേട്ടോ. 3 പീസ് വരുന്നതാ. പാൻ്റ് ഉണ്ട്. ഇത് പാൻറ്റിൻ്റെ താഴെയുള്ള വർക്കാണ് കേട്ടോ. ഈ കാണുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ചുരിദാറാണ്. ഞാനിങ്ങനത്തെ ടൈപ്പ് ഇടൽ കുറവാണ് പക്ഷേങ്കിൽ ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായിന് കേട്ടോ. നമുക്ക് എന്താ പറയുക, നോർമലായിട്ട് ക്യാഷ്വൽ വെയർ ആയിട്ട് അങ്ങനെ വേറെയാണ്. ഇങ്ങനത്തെ ടൈപ്പ് ചുരിദാറിൽ ഇടുന്നവരാണെങ്കിൽ ആ പേജ് ഒന്ന് ചെക്ക് ചെയ്തോ. കുറേ കളക്ഷൻസ് ഉണ്ട്, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞാനിത് എനിക്ക് ഇത് ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്തതാ. സിമ്പിൾ ഫെസ്റ്റ് അല്ലേ. പിന്നെ ഇതൊരു മാക്സി ഡ്രസ്സാണ്. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. നല്ലൊരു എന്താ പറയുക, നല്ല ഷെയ്ഡല്ലേ, ഇതിൻ്റെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതാ ഒരു വാച്ചും കൂടി ഉണ്ട്. ഇത് വന്ന് ഞങ്ങൾക്ക് എമീസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. ഞാൻ വാച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് കൊടുക്കുക. ഓരോന്നായിട്ട് സ്റ്റെപ്പ് ഞാൻ 1, 2, 3 ഇട്ടിട്ട് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും പ്രൊഡക്റ്റിൽ നിന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാമല്ലോ. ഇങ്ങനെ ഉപകാരം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാമല്ലോ. നല്ല വാച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് പെരുന്നാൾ അടുക്കാനായി. പിന്നെ ഈ ചെയ്യുന്നവരും എനിക്ക് അയച്ചു വരുന്നവരും എല്ലാം ലേഡീസാണ്. അപ്പോൾ അവർക്കും ഒരു വരുമാന മാർഗ്ഗമാണ്. എന്താ പറയുക, എല്ലാവർക്കും ഉപകാരമല്ലേ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. നല്ല രസമില്ലേ ഈ മാക്സി ഡ്രസ്സ് കാണാൻ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇതിൻ്റെ പല ഷെയ്ഡ്സ്, പല കളർ ഷെയ്ഡ്സിലുള്ളത് കൊണ്ട് കേട്ടോ. പിങ്ക്, വേറെ ഏതെല്ലോ കളർ കണ്ടിന്. എനിക്കിത് ഇഷ്ടമായിട്ട് ഞാനിത് പറഞ്ഞതാ. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം കണ്ണൂർ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മൾ കണ്ണൂരേക്ക് പോയിന് മെയിനായിട്ട് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഉമ്മാക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുക്കാനാണ്. കാര്യം നമ്മളെ വീട്ടിൽ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ടൈപ്പ് ഉള്ളത്. പക്ഷേങ്കിൽ അതിലിന്ന് ഉമ്മ അലക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ ഉമ്മ ഇപ്പം പുറത്ത് കല്ലി കൊണ്ടുപോയിട്ട് വന്നിട്ട് അലക്കുക. പക്ഷെ ഉമ്മാക്ക് ഇങ്ങനെ മുട്ടുവേദന അങ്ങനെയല്ലേ ഉണ്ടാവും. ഉമ്മാക്ക് തന്നെ അലക്കണം. ആ ഉമ്മാക്ക് എന്തോ ഇങ്ങനെ ചെറിയ വസ്വാസം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഉണ്ട് കേട്ടോ. വൃത്തിയാവുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്, അന്നേരം ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ വൃത്തിയാവുന്നില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അതാണെങ്കിൽ യൂസ് ആക്കുന്നുമില്ല. എന്നിട്ട് സെമി ഓട്ടോ വാഷിംഗ് മെഷീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്, സെമി ആവുമ്പോൾ നമുക്ക് തന്നെ ഉമ്മ തന്നെ സ്വന്തമായിട്ട് വെള്ളം നിറക്കുക, അങ്ങനത്തെ ഈ വസ്വാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോയതാണ്. കാര്യം ഉമ്മാക്ക് മുട്ടുവേദന ഉണ്ടെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട് പുറത്ത് പോയിട്ട് അലക്കുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഒരു സെമി ഓട്ടോ വാഷിംഗ് മെഷീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനെല്ലാം യൂസ് ആക്കുന്ന ഓട്ടോമാറ്റിക് തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് ലോഡാണ്. എനിക്ക് ഏറ്റവും ടോപ്പ് ലോഡിനേക്കാളും നല്ലതായിട്ട് തോന്നിയത് ഫ്രണ്ട് ലോഡാണ് കേട്ടോ. പക്ഷേങ്കിൽ എനിക്കൊന്നും ആ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്. ഉമ്മാക്കാണെങ്കിൽ അങ്ങനെയാണ്, ഉമ്മ തന്നെ എല്ലാം ചെയ്യണം, അങ്ങനത്തെ എല്ലാം ഉള്ള ചെറിയ ഇങ്ങനെ വൃത്തി കുറച്ച് കൂടുതലുള്ള ടൈപ്പിലാണ്. അങ്ങനത്തെ ചില സ്വഭാവമുള്ള ആളുണ്ടാവുമല്ലോ. അതുകൊണ്ടാണെങ്കിൽ ആ വാഷിംഗ് മെഷീൻ യൂസ് ആക്കാണ്ട് കല്ലുമ്മൽ കൊണ്ടുപോയിട്ട് അലക്കില്ല. അങ്ങനെ നമ്മളിതാ ഉപ്പ നോക്കുന്ന ഈ ഒരു മെറൂൺ കളറില്ലേ, അതാണ് കേട്ടോ വാങ്ങാൻ തീരുമാനിച്ചത്. നമ്മൾ വാങ്ങിയത് ഇത് തന്നെയാണ്. ഗോദ്റേജിൻ്റെ 7 ലിറ്റർ ആണോ 8 ലിറ്റർ ആണോ എന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഒരൈറ്റാണ് വാങ്ങിയത്. ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യുമല്ലോ അവർ. കുറേ ടൈപ്പിലുള്ളത് നോക്കിയിനി. ലാസ്റ്റ് ഈ മെറൂൺ കളറാകുമ്പോൾ വൈറ്റിലാകുമ്പോൾ ഉള്ളിൽ വേഗം കളറ് പിടിക്കും, അങ്ങനത്തെ പ്രശ്നമെല്ലാം വരുമല്ലോ. അതിൻ്റെ ഉള്ളിലും നല്ല ഡാർക്ക് മെറൂൺ കളറാണ്. അതുകൊണ്ട് പിന്നെ എപ്പോഴും നീറ്റായിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു മെറൂണാണ് വാങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മളെ ഗിവ് അവേൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ, ഇനിയിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്ളോഗിലാണ് അനൗൺസ് ചെയ്യുന്നത്. കാര്യം കഴിഞ്ഞ വ്ളോഗ് ഇനിയും കാണാൻ കുറച്ചും കൂടി ആൾക്കാരെല്ലാം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത്ര പെട്ടെന്ന് സെലക്ട് ചെയ്യണ്ട. ഇനിയും ആൾക്കാരെ കണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാന്ന്. അതുകൊണ്ട് നാളെയാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. നാളെയല്ല, മറ്റന്നാൾ ഉണ്ടാവും ഇൻഷാല്ലാ വ്ളോഗ്. അതിൽ ഞാൻ അനൗൺസ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇരുന്ന് നമ്മൾ നേരത്തെ കാണിച്ച ഒരു വാഷിംഗ് മെഷീനെല്ലാം ഓർഡർ ചെയ്ത്, പിന്നെ ഇരുന്ന് 1-2 സാധനങ്ങൾ, നമ്മൾ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിലാണ് കേട്ടോ പോയിന്. അപ്പം 1-2 സാധനങ്ങളെല്ലാം നോക്കി. ഞാൻ ഇരുന്ന് സ്റ്റീലിൻ്റെ കുറച്ച് ഐറ്റംസ് എല്ലാം നോക്കിയിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഇത്താത്ത എന്തോ ലഞ്ച് ബോക്സ് അങ്ങനെ ഇങ്ങനെ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ നമ്മളിരുന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ വാഷിംഗ് മെഷീന് വേഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ രാത്രി വിചാരിച്ച് നെസ്റ്റോ, കണ്ണൂർ നെസ്റ്റോ വന്നിട്ടില്ലേ, നമ്മളിതുവരെ പോയിട്ടില്ലേനു. ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട്, വേറെ എവിടെയും പോകാനൊന്നും ഇല്ല, ബീച്ചിലെല്ലാം പോയാലാണെങ്കിൽ കച്ചറയാവും മൊത്തം, കുട്ടികളെ പൂഴിയെല്ലാം കൊണ്ട് കളിച്ചിട്ട്. അതുകൊണ്ട് വിചാരിച്ച് നെസ്റ്റോ എല്ലാം പോയി കണ്ടിട്ട് വരാമെന്ന്. 1-2 സാധനങ്ങളും വാങ്ങാനുണ്ടേനു. അങ്ങനെ ഇവിടെ കയറിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനുണ്ടേനു.
ഇരുന്നു നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിന് ഇരുന്നല്ലോ ഉള്ള കുറേ ആൾക്കാരെ കണ്ടിന് കേട്ടാ ഭയങ്കര സന്തോഷം. എവിടെ പോയാലും അടുത്ത് വന്ന് വർത്തമാനം പറയുന്നതിലും എല്ലാം നല്ല സന്തോഷമാണ് കേട്ടാ. അങ്ങ് നാട്ടിൽ വന്നാലാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കാണാൻ പറ്റുക. കുറേ ആളെല്ലാം നമ്മളോട് വന്ന് സംസാരിക്കാനും മടിയുണ്ടാവും. ചിലർ ഭയങ്കര അടുപ്പം കാണിച്ചിട്ട് സംസാരിക്കും. എന്തായാലും സംസാരിക്കുമ്പോഴല്ലേ നമുക്കും ഹാപ്പി ആയിട്ടുണ്ടാവുക. പിന്നെ ഞാനെന്തെല്ലോ കസ്റ്റേർഡ് പൗഡർ ഇങ്ങനെ ജലാറ്റിന് അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങി വെക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട് ഇതെല്ലാം ഞാൻ വന്നാൽ പുറക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടാ. ഞാനില്ലെങ്കിൽ അങ്ങനെ അവർ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കലൊന്നുമില്ല. പക്ഷെ എനിക്ക് വീഡിയോൻ്റെ ആവശ്യത്തിന് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുമല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയിൽ പോയി വാങ്ങേണ്ട വരൂല്ലേ. ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട് കേട്ടാ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പഫ് പാസ്റ്റിൻ്റെ ഷീറ്റും എല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. ഞാൻ ഇവിടെല്ലോ നോക്കിയിട്ട് ഈ പഫ്സ് ഉണ്ടാക്കുന്ന ഷീറ്റൊന്നും കിട്ടിയിട്ടില്ലേനു, പക്ഷേ ഇവിടുന്ന് എനിക്ക് കിട്ടീന് കേട്ടാ. പിന്നെ നിങ്ങൾ ചോദിക്കലില്ലേ ഞാൻ ഓറിയൻ്റൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ ടിൻഡ് ഫ്രൂട്ട് ഇവിടുന്ന് കിട്ടാന്ന് ഷുഗർ സിറപ്പിലിട്ടത്. ഇവിടെ നെസ്റ്റോളും ഞാൻ കണ്ടിന് കേട്ടാ. അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറച്ച് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് എപ്പോഴും കമൻറ്റ് വരും, ചില കമൻറ്റിനും നമുക്ക് റിപ്ലൈ ആക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ പഫ്സിൻ്റെ ഷീറ്റ് എടുക്കലാന്ന് കേട്ടാ. പിന്നെ കുറേ വെറൈറ്റിയിലുള്ള പച്ചക്കറി ഉണ്ട്. അങ്ങനെ നമ്മളെന്തെല്ലോ ഐറ്റംസ് അങ്ങനെ വാങ്ങിയേന്. കാര്യമായിട്ട് വലിയ ഷോപ്പിങ്ങിനൊന്നും പോയതല്ലേനു, കാണാൻ വേണ്ടി പോയതാ. എന്നാലും പോയാൽ എന്തെങ്കിലും വാങ്ങാനുണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഞാൻ ഈ സ്ട്രോ വാങ്ങലാണ്. ഇതെല്ലാം ഞാൻ ഓരോ റെസിപ്പിയെല്ലാം ഉണ്ടാക്കാം എന്നെല്ലാം വിചാരിച്ചിട്ട് അതിലേക്കുള്ള ഐറ്റംസ് എല്ലാം ഞാൻ നോക്കി വാങ്ങാം. എല്ലാം ഓർമ്മിച്ച് വാങ്ങേണ്ടി വരും. ഉപ്പാനോട് ഇടയ്ക്കിടയിൽ ഇങ്ങനെ പറയും കേട്ടോ. പക്ഷേ ഉപ്പാനോട് ഒരേ പറയുമ്പോൾ എന്താ പറയുക, ഇടയ്ക്കിടയിൽ വാങ്ങലും ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയാൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഓർമ്മിച്ചിങ്ങനെ വാങ്ങി വെക്കും. അവിടുന്ന് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എന്നാ അങ്ങനെ ലൈമും പിസ്സയും എല്ലാം ഓർഡർ ചെയ്ത് കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഈ വ്ളോഗിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു, ബൈ. അടുത്ത വ്ളോഗിൽ ഗിവ് അവേ റിസൾട്ട് പറയട്ടാ. എന്തായാലും കിട്ടാൻ അർഹത ഉള്ളവർക്ക് ഗിവ് അവേ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇൻഷാല്ലാ, താങ്ക് യു, ബൈ.